Oh, yeah. And Lesnar caught it. Oh, my God. Lesnar caught it. Come on. He caught Punk. The Kimura. Lesnar with the Kimura. The move that broke the arm of Triple H. Ah. The Kimura. Punk's down. And he's got Lesnar down. Punk, you better count. He's going to broke your arm. What's Punk going to do? What can he do? Lesnar trying to get into a position. Oh, he can stop. De um modo geral está, quer dizer, tu és jornalista, mas agora se te disserem, amanhã vais ter que ir treinar, tens que ir dar um... Pandaro. Engane kondu soirin therja iyala iyala idu nallam pol nirkanum pattilla ee commentary guys ee commentary endu kaaranam ingane enne vidikkulunne prashnam enna city il guys nammude city il zombies irangittundathre city il mottham zombies aanu appo enikku ettinte paniyaru kettirikkunnathu ella zombies ney naan athrakini kollendathu rendu maasangalukku munneyaanu nammude us military nammude theranjeduthathu enne enikku ee commentary order thannathu oru ടീറക്സിനെ കൊല്ലാണ് അതും വലിയ ടീറക്സിനെ ഒരു ടീറക്സിനെ പിടിക്കാൻ പറ്റിയ പാട് എനിക്ക് മാത്രമേ അറിയുള്ളൂ എന്നാൽ നമ്മൾ രണ്ടെണ്ണത്തിനെ പിടിച്ചു കൊടുത്ത് അപ്പൊ അതിന്റെ പ്രതിഫലമായിട്ടാണ് എനിക്ക് മിലിറ്ററിയിൽ എന്നെ അവരെടുത്തത് എന്തായാലും കുഴപ്പമില്ല കമാൻഡറല്ലേ നമ്മളെ കമാൻഡറാണ് നമ്മൾക്ക് പറ്റില്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ ജീവൻ പോണ കേസാണ് കാരണം സോംബീസ് ആണ് അത് ഒന്ന് കളിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മള് എന്തായി അവരുടെ അംഗമായി കമാൻഡറിന് മൂന്ന് നാല് കാര്യങ്ങൾ എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട് ഫസ്റ്റ് നമ്മൾ മിലിറ്ററി ബേസിൽ പോയിട്ട് അവിടുന്ന് മിലിറ്ററി ടാങ്ക് എടുക്കണം ടാങ്ക് എടുത്തിട്ട് എത്ര സോംബീസിനെ കൊല്ലാൻ പറ്റുമോ അത്രത്തോളം കൊന്നോളാൻ പറഞ്ഞു നമ്മൾക്ക് ഇതൊക്കെ പുല്ലാണ് ഈ സോംബീസ് ചില്ലറ കളിയല്ല ഇട്ടത് ചില്ലറ കളിയല്ല ഒന്ന് നോക്കണം നേരെ നമ്മളെ ലൊക്കടെ വണ്ടി എടുക്കുക നേരെ സ്ഥലം വിടുക എവിടേക്ക് മിലിറ്ററി ബേസിൽ പോയിട്ട് വേണം നമ്മൾ മിലിറ്ററി ടാങ്ക് എടുക്കാം ഈ സിറ്റിയിലാണെങ്കിൽ ആകെ പ്രശ്നങ്ങളായിരുന്നു നിങ്ങൾക്ക് അറിയാലോ ഈ സിറ്റിയിൽ മുന്നേ സോംബീസ് വന്നോട്ട് ഞാനും മെസ്സിയും നൈസറ്റ് ലോസ് ആൻഡോസിലോട്ട് രക്ഷപ്പെട്ടതാണ് അങ്ങനെ വെച്ചപ്പോലെ നമ്മുടെ മിലിറ്ററി ടാങ്കിന്റെ എടുത്ത് എത്തിയിട്ടുണ്ട് മൂന്നെണ്ണുണ്ട് ഇതിൽ ഏത് വേണമെങ്കിലും നമ്മൾക്ക് എടുത്തിട്ട് പോവാന്നാണ് കമാൻഡർ പറഞ്ഞിട്ടുള്ളത് സോ പെട്ടെന്ന് നമ്മൾക്ക് വണ്ടി നൽകിയിട്ട് നമ്മൾ ഇന്നത്തെ ഡ്യൂട്ടി അവസാനിപ്പിക്കണം സോംബീസ് ഒക്കെ ഉണ്ട് അവിടെ ഓ സോംബീസ് അങ്ങോട്ട് നോക്കുക അങ്ങോട്ട് നോക്കിയ രണ്ടെണ്ണം നിൽക്കുന്നുണ്ട് സിറ്റി മൊത്തം സോംബീസ് ആണ് നമ്മുടെ ഈ ഒരു മിലിറ്ററി ബേസിൽ മാത്രമാണ് ഇപ്പോ സോംബീസ് കയറാത്തത് നമ്മളെ വീട്ടിലും ഇല്ല ഇനിയിപ്പോ ഉണ്ടോന്ന് എനിക്കറിയില്ല കേട്ടോ ചൈനക്കാർ ചൈനയിലുള്ള ഏതോ ഒരു അലവലാതിയാണ് നമ്മളെ ഈ സിറ്റിയിൽ വന്നിട്ട് ഈ ഒരു സോംബി വൈറസ് സ്പ്രെഡ് ആക്കിയതാണ് റിപ്പോർട്ട് പറയുന്നത് ആ മോയന്തിരാണെങ്കിൽ എന്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ കൊല്ലു കാരണം നമ്മളെ സിറ്റി വന്നിട്ട് നമ്മളെ സിറ്റിയിലുള്ള ആൾക്കാരെ ശരീരത്തിൽ ഇഞ്ചക്ട് ചെയ്തിട്ടാണ് സോംബീസ് ആക്കിയിട്ടുള്ളത് ആദ്യം ഏതോ ഒരു പട്ടിയുടെ ദേഹത്ത് കുത്തിവെച്ചിട്ട് ആ പട്ടി മുഖേന ബാക്കിയുള്ള ആൾക്കാർക്ക് സ്പ്രെഡ് ആയെന്നാണ് പറഞ്ഞു കേട്ടത് ഇനിയൊന്നും നോക്കാനില്ല നമുക്ക് ഓരോരുത്തരെ സുട്ടിടുക സോംബീസ് ഇങ്ങനെ കൂടി കൂടി വരുന്നുള്ളൂ അതിന്റെ മുന്നേ നമ്മൾക്ക് പരമാവധി എത്ര സോംബീസിനെ കൊല്ലാൻ പറ്റുമോ അത്ര എണ്ണത്തോളം കൊന്നോളാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാരും എടുത്തോട്ട് പറ്റാ എല്ലാ സോംബീസും അടുത്തോട്ട് വന്നിട്ട് എന്ത് ചെയ്യണം എല്ലാത്തിനും അങ്ങോട്ട് പിളിയാക്കുക ഓ നമ്മുടെ ടാങ്കിന് ഒരു പ്രത്യേകത കേട്ടോ അതായത് നമ്മുടെ ടാങ്കിൽ വന്നിട്ട് സോംബീസ് ഇടിച്ചു കഴിഞ്ഞാലോ അവർ ഓട്ടോമാറ്റിക്കലി ചാവുകയാണ് പിന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാല് ഞാന് വെസ്റ്റും കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ല ഗൈസ് കൂടി 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 വരാണ് സോംബീസ് കൂടി കൂടി വരാണ് ഇങ്ങോട്ട് നോക്കിയാ ഇത് നമ്മളെ ഉല ഉല അതാ പോണ ഡിറക്ഷന്റെ കോട്ടയ്ക്ക് ഓ മച്ചമ്മടെ നമ്മളെ വണ്ടി ഡാമേജ് ആയി വണ്ടി ഡാമേജ് ആയി കുടുങ്ങി കുടുങ്ങി കുടുങ്ങിയ ചാവല കുത്തേ നമ്മളെ മാന്തി പൊളിക്കൂ അതാ വന്നക്കണ കുത്തേ ഓടി കേറ വണ്ടിയില് ഓടി 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 ഇത് എടുക്കണം ഇവിടെ കുറച്ചാവോ വണ്ടി വിട് ഒരു കാര്യം ചെയ്യാ ഓടിപ്പോയിട്ട് നൈസായിട്ട് നൈസായിട്ട് ഇവന്മാരുടെ കയ്യിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടണം പിന്നാലെ മൊത്തം സോംബീസ് ആണ് തോക്കെടുക്കുക വെടിവെച്ച് കൊല്ലുക എന്നുള്ള വേറെ ഒരു പരിപാടി ചെയ്യും കാരണം നമുക്ക് വേറെ ടാങ്ക് എടുക്കണം കാരണം ആ ടാങ്ക് ഓൾറെഡി ഡാമേജ് ആയി ഇപ്പൊ ഞാനുള്ളത് ഹോസ്പിറ്റലിലാണ് എന്റെ മിലിറ്ററി ബേസിലുള്ള ജെഫ്രി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സോൾജർ എന്നെ വന്ന് രക്ഷിച്ചു ഗൈസ്
ഞാൻ ഓൾറെഡി ബോധം പോയി കിടക്കുകയായിരുന്നു. ഒരുപാട് സോംബീസ് എന്നെ ആക്രമിച്ചു, അത് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. അപ്പൊ ഡോക്ടർ പറഞ്ഞത് എന്താന്ന് വെച്ചാല്, എന്റെ ശരീരത്തിൽ ഒരുപാട് സ്ട്രെങ്തും അതുപോലെ തന്നെ നല്ല മസിലുള്ള ഒരു ബോഡി ആയതുകൊണ്ട് എന്റെ ശരീരത്തിൽ അങ്ങനെ എഫക്ട് ആവില്ല ഇത്ര. സത്യം പറയാലോ, ആ ഒരു മിലിറ്ററി ടാങ്ക് ആണ് എനിക്ക് പണി തന്നത്. പക്ഷേ എന്താ ഉണ്ടായി ഗൈസ്, അത് പെട്ടെന്ന് ഡാമേജ് ആയി. എന്തായാലും കമാൻഡറി എന്നെ എലിപ്പിച്ചിട്ടുള്ള ജോലി ഞാൻ ചെയ്ത് തീർക്കും. എന്റെ ഫ്രണ്ട് ജെഫ്രി ഇതാ എനിക്ക് വീണ്ടും ഒരു മിലിറ്ററി ടാങ്ക് ഇതാ ഇവിടെ കൊണ്ടു ഇട്ട് തന്നിട്ടുണ്ട്. പിന്നെ നമ്മളൊന്നും നോക്കണ്ട, നമ്മള് പെട്ടെന്ന് നമ്മള് നേരെ എന്ത് ചെയ്യാ, വണ്ടി കയറിയിട്ട് നേരെ വീണ്ടും പോയിട്ട് കൊല്ലുക. ഇങ്ങനെ വെടിവെച്ചുകൊണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല, കാരണം നമ്മളെ ടാങ്കില് അതിന് മാത്രം മിസൈൽസും കാര്യങ്ങളൊന്നും ഇല്ല. AK-47 നല്ല തോക്കൊക്കെ തന്നെയാണ്. പക്ഷേ ആ AK-47 ഈ സോംബീസ് മൊത്തത്തിൽ വന്നിട്ട് നമ്മൾ ആക്രമിച്ചു കഴിഞ്ഞാല് AK-47 സ്വാഹയാണ്, സ്വാഹ RPG ആണ് ഏറ്റവും ബെറ്റർ. കൂട്ടത്തോടെ വന്നു കഴിഞ്ഞാല് ഒന്നൊന്നൊന്ന് കുടുങ്ങി കൂടി കുടുക്കി RPG എടുക്ക് കുത്തുപിടിയേ. ആ വന്നക്കള് സുനാഹി ഹേ കോയ് ഹേ ഓയ് ഹേ ഓടി സുനാപ്പിയെ ഓടി ഓടി കൂടി 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 കുടിക്കോ. അയ്യോ അയ്യോ, വഴി തെറ്റി. നമ്മൾ നേരത്തെ വന്ന് കുടുങ്ങിയ സ്ഥലത്ത് തന്നെയാണ് ഗൈസ് വീണ്ടും വന്നിട്ട് പെട്ടിട്ടുള്ളത്. ലൈഫ് കൂടി 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 വരുന്നുണ്ട്. നിക്ക് ആ ലൈഫ് ഒന്ന് ഫുള്ളാവട്ടെ. ഫുള്ളായി കഴിഞ്ഞാ പിന്നെ നിന്റെ ഒക്കെ പൂഷും പാന്നി. 3, 2, 1 കമോ. Nível estrutural, só não organizas se não quiseres. Clica aqui. Não, não. Podes treinar mal. നിങ്ങൾ കണ്ടതല്ലേ ഗൈസ് ഞാൻ എത്ര കൊന്നു. അയാള് പറയാണ് ഞാൻ മിലിറ്ററിക്ക് സ്യൂട്ട് ആയിട്ടുള്ള ഒരാളല്ലേ അത്ര. ചങ്ങായി അങ്ങനെ വിട്ടില്ല ഗൈസ്. എനിക്ക് ഈ മിലിറ്ററി ടാങ്കിൽ വെച്ചിട്ട് വെടി വെച്ച് കൊണ്ടുവരാൻ എനിക്ക് അത്ര ഇഷ്ടമുള്ള കാര്യമില്ല. ഇത് സിമ്പിളാ, ഇതാ ഇതിങ്ങനെ പോയിട്ട് നേരെ ഇങ്ങനെ ദേഹത്തോട്ട് കയറ്റി കയറ്റി കൊന്നാ മതി. അത് എളുപ്പമാണ്, പക്ഷെ എനിക്ക് അതല്ല. എനിക്ക് മറ്റേ RPG അല്ലെങ്കിൽ തോക്ക് വെച്ചിട്ട് കൊല്ലണം എല്ലാം തിരിഞ്ഞു. നൈസ് പരിപാടി ഉണ്ട്, കാരണം നമ്മൾക്ക് ഇവിടെ റാമ്പ് ഉണ്ടല്ലോ, ഈ റാമ്പിന്റെ മുകളിലൂടെ നമ്മൾക്ക് കയറി നിൽക്കാം. എന്നിട്ട് എല്ലാത്തിനെയും എന്ത് ചെയ്യാ, പൊട്ടിച്ച് കൊല്ല. പ്ലാൻ B. ഓക്കെ, നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ആ റാമ്പിന്റെ മുകളിലോട്ടാണ്. കാരണം ഇവന്മാർക്ക് റാമ്പിന്റെ മുകളിലോട്ട് കയറി വരാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ കുടുങ്ങും, പറ്റുന്നില്ലെങ്കിൽ നമ്മളെ കിട്ടിയ ചാൻസ് ആണ്. സോംബീസ് ഒക്കെ കൊടുക്ക, ഈ എങ്ങോട്ട് പോയി ഗൈസ് സോംബീസ് ഒക്കെ? ഒരാളെ പോലും അടിയാണെങ്കിലോ കളിക്കാൻ നിക്കാനായിട്ടുള്ള കാലം പറയാ. ഞാൻ എനിക്ക് പ്രാന്ത് പിടിച്ച ഞാൻ ലേണത്തിന് കൊല്ലും. ഉമ്മാരപ്പ എങ്ങനെ കൊല്ലുക? ചത്ത്, എല്ലാം ചത്ത്. നമ്മൾ പ്ലാന് വർക്കാവുന്ന വെച്ചാൽ പോലെ ഇതിന്റെ മുകളിൽ നിന്നിട്ട് എയിം ചെയ്യാൻ നല്ല പോലെ പറ്റുന്നില്ല. RPG വെച്ചിട്ട് ഓടാൻ പറ്റില്ല ഗൈസ്, RPG വെച്ചിട്ട് ഓടാൻ പറ്റില്ല. ഓടുന്നുണ്ടല്ലോ. കമാൻഡർ കമാൻഡർക്ക് എന്താണോ, കമാൻഡർ എനിക്ക് 1 ഓഫർ തന്നിട്ടുണ്ട്. 50 സോംബീസ് കൊന്നു കഴിഞ്ഞാൽ എന്നെ ലോസ് സാന്റോസിലുള്ള മിലിറ്ററി ബേസിലോട്ട് എന്നെ വിടും. എത്ര നമുക്ക്, നമ്മൾ ഈ സിറ്റിൽ ഒന്നും ഇല്ല, ഇനി ഒന്നും നോക്കണ്ട. ഒരു 50 എണ്ണത്തിൽ നമുക്ക് അങ്ങോട്ട് പൂഷ. ഓ, ഇവിടെ നിന്നിട്ട് കൂടുതൽ അത്ര എളുപ്പമല്ലല്ല, എളുപ്പമല്ല. ഇത് ഓരോ RPG ഇവിടെ തോറും എനിക്ക് തോന്നുന്നത് 3-4 എണ്ണമാണ്. ആ,
പച്ചമ്മര് ലാസ്റ്റ് ഇനി മൂന്ന് സോംബീസ് ഉണ്ട്, മൂന്നെണ്ണം ഉള്ളു. പക്ഷെ നമ്മൾ ഒരുപാട് സോംബീസിനെ കൊന്നതാണ്. അളിയ കുടുങ്ങിയ കുടുങ്ങിയ കുടുങ്ങി കുടുങ്ങി പച്ചമ്മര സ്വയിപ്പായത്. യെസ്, അങ്ങനെ പച്ചമ്മര് നമ്മൾ ടാസ്ക് നമ്മൾ ഫിനിഷ് ചെയ്തിരിക്കുകയാണ്. 50 സോംബീസിനാണ് നമ്മൾ ഇന്ന് കൊന്നത്. ലോസ് ഏഞ്ചൽസിലുള്ള മിലിറ്ററി ബേസിലോട്ട് നമ്മളെ തെരഞ്ഞെടുത്തിരിക്കുകയാണ്. അങ്ങനെ 50 സോംബീസിനെയും കൊന്നു. നമ്മളെ കമാൻഡർ ഏൽപ്പിച്ച രണ്ട് മിഷൻസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത്. വരുന്ന വഴിക്ക് കമാൻഡർ എനിക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. കമാൻഡർ പറഞ്ഞത് എന്താന്ന് വെച്ചാ, അതായത് എന്നോട് നേരെ ഇനി ഇവിടെ നിൽക്കണ്ട, എനിക്ക് സമയം കിട്ടുമ്പോ നീ ലോസ് ആഞ്ചലസിലുള്ള മിലിറ്ററി ബേസിലോട്ട് പോയിക്കോളാൻ പറഞ്ഞു. നമ്മുടെ ഈ ഒരു മിലിറ്ററി ബേസിൽ ആർക്കും ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമാണ് നമ്മൾ ചെയ്തു കൊടുത്തത്. അതുപോലെ തന്നെ ഒരു കാര്യമാണ് നിങ്ങൾ പറയാൻ മറന്നുപോയി, നമ്മൾ Q&A വെച്ചിട്ടുണ്ടായിരുന്നു. സോ നിങ്ങൾക്ക് ഇനിയും എന്തെങ്കിലും ചോദിച്ചറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊന്ന് കമന്റ് ചെയ്തിട്ടേക്ക്. 100 അല്ലെങ്കിൽ ഒരു 50 കമന്റ്സ് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മളതൊരു വീഡിയോ ആക്കി ചെയ്യുന്നതായിരിക്കും. അപ്പൊ എന്തായാലും ഇനി നെക്സ്റ്റ് വീഡിയോ കാണാം. എല്ലാവർക്കും ബൈ.